പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, യുനോ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ, ആരും ചോദിക്കാൻ പറയാനൊന്നും വരില്ല അല്ലെ. സോ ഇറ്റ്സ് എ വെരി എന്താ പറയാ ഓപ്പൺ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്സ് വളരെ ഇഷ്ടമാണ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പോസിറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി എന്നാലും എന്ന ഒരു തോന്നൽ ഉണ്ടാവും അല്ലെ. നെഗറ്റീവ്സും ഉണ്ട്, ശരിയാണ്, സ്റ്റാർട്ടപ്സിന് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി, ഓക്കെ, ഇന്ന് നിങ്ങളുടെ പറഞ്ഞുതരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഈസ് ഈവൻ ബെറ്റർ ദാൻ എ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ, സ്റ്റാർട്ടപ്പിന്റെ എല്ലാ പോസിറ്റീവ്സും ഉണ്ട്, എന്നാൽ ഒരു നെഗറ്റീവ്സും ഇല്ല. ഓൾറൈറ്റ്, അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് എനിക്ക് അറിയാം, ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയാൻ ഞാൻ നിങ്ങളെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് മാത്രം മുന്നോട്ട് പോവാ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ, വാട്ട്, ഹൗ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വൈ ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് എ വൈ? നമ്മൾക്ക് എന്തിനാണ് ഇപ്പൊ ലൈഫ്, നമ്മൾ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്ന് പലരും എന്താ പറയാ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യമാണത്. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഓക്കെ, ഒരുപാട് റീസൺസ് ഉണ്ടാകും, അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കാണാൻ വന്നത്? ബ്രാൻഡിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയും എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വന്നാന്ന് പറയും അല്ലെ. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കിട്ടണം എന്ന് ആഗ്രഹമില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടണം എന്ന് ആഗ്രഹമില്ലേ? ഫൈനാൻഷ്യൽ ഫ്രീഡം, മെറ്റീരിയൽ ഡ്രീംസ് ഇല്ലേ നിങ്ങൾക്ക്? മേ ബി ഇറ്റ് കുൻ ബി എ കാർ, നിങ്ങൾക്കൊരു കാറ് വേണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഡ്രീം, അല്ലെങ്കിൽ ഒരു വാച്ച് വേണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം വലിയ വലിയ കാര്യങ്ങളായിരിക്കാം അല്ലെ, ഒരു പ്രൈവറ്റ് ജെറ്റ് വേണം എന്നായിരിക്കാം. ഇനി ഇതൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്കൊക്കെ കസ്റ്റമൈസ് ആയിട്ടുള്ള, നിങ്ങൾക്കൊക്കെ പേഴ്സണലൈസ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനൊരു എന്താ പറയാ ഒരു 10 hours 12 hours വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇനഫ് ടൈം എന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ആ 10 hour വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു 6 hours വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 8 hours വർക്ക് ചെയ്തിട്ട് ബാക്കി ടൈം എന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരിക്കാം എന്റെ ഡ്രീം അല്ലെ. ഇങ്ങനെ പലർക്കും പലതരം ഡ്രീംസ് ഉണ്ട്. നിങ്ങളുടെ ഡ്രീംസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതിപ്പോ ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതല്ല, എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് അറിയണം. എന്നാൽ മാത്രമേ അത് എന്താണെന്നും അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആവുള്ളൂ. ഓക്കെ, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ തന്നെ നമുക്ക് എന്തിനാന്ന് മനസ്സിലാവണം. റൈറ്റ്, അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തിനാണ്, വൈ ഡു യു ഹാവ് ടു ലിസൺ ടു അൻ ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ? നിങ്ങൾക്ക് പീസ്ഫുള്ളി പോകുന്ന ഒരു ലൈഫ് ആയിരിക്കാം ചിലപ്പോ, നിങ്ങൾ നല്ല വെൽ ഓഫ് ജോലി ഉണ്ടാവാം, നിങ്ങൾക്ക് എന്താ പറയാ ഓൾ ദി അമിനിറ്റീസ് ഉണ്ടാവാം, ഗുഡ് ഫാമിലി, യു നോ, ഓൾ ദി ഹാപ്പിനെസ്, എവറിഥിങ് ഇസ് ദേർ. ദെൻ വൈ ഡു യു വാണ്ട് ദിസ് ഓപ്പർച്യൂണിറ്റി? ഇറ്റ് കെൻ ബി ബിക്കോസ് യു വാണ്ട് ടു ഗിവ് ചാരിറ്റി, നിങ്ങൾക്ക് ചാരിറ്റി ആയിരിക്കാം നിങ്ങളുടെ ഡ്രീം. ഓക്കെ, എന്തുമാവാം, ഐഡന്റിഫൈ യുവർ ഡ്രീംസ്. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അത് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അതെങ്ങനെയാ പറ്റുക? നമ്മള് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് കാറാണ് എന്റെ ഡ്രീം എന്ന് വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ കാർ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ട് ആ കാറിന്, എനിക്ക് ഇഷ്ടപ്പെട്ട കാറിന്. ആ കളറിലുള്ള ആ കാറിന്റെ പിക്ചർ ഞാൻ കട്ടൗട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഫ്രിഡ്ജിന്റെ മുകളിലും ഞാൻ എന്റെ വർക്ക് സ്പേസിലും, യുനോ, എല്ലാ സ്ഥലത്തും ഞാൻ ഡെയിലി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചു വെക്കാൻ പറയും. കാരണം നമ്മൾ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യാണ് എന്റെ ഡ്രീം ഇതാണെന്ന്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ലോകത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു നോക്കൂ, അവരൊക്കെ അവരുടെ ഡ്രീംസ് സ്പെസിഫൈ ചെയ്ത് അവര് എന്താ പറയാ വെച്ചിട്ടുണ്ടായിരിക്കും ലൈഫിൽ. ഓക്കെ, ദാറ്റ്സ് വൈ ദേ ആർ വേർ ദേ ആർ ടുഡേ. ഓൾറൈറ്റ്, സോ ഡ്രീംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി സ്പീക്കിംഗ് ഓഫ് ഇൻകം, നമ്മൾ ഇൻകത്തിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇൻകം നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം ജനറലി. ഓൾറൈറ്റ്, റോബർട്ട് ഇ കിയോസാക്കി എന്ന് പറഞ്ഞൊരു വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരുപാട് ബുക്സും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് സീരീസ് ആണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് സീരീസ്. ഓക്കെ, അദ്ദേഹം ആ ബുക്ക് സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ദ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. അതാണ് നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാല് അദ്ദേഹം പറയുന്നു, നമുക്ക് ലോകത്തിൽ 4 രീതിയിൽ ലീഗലി ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ലീഗലി ഇൻകം ഉണ്ടാക്കാൻ 4 രീതികളേ ഉള്ളൂ. ആ 4 രീതികൾ, അല്ലെങ്കിൽ ദോസ് 4 ways ആർ ഷോൺ ഇൻ ഫ്രണ്ട് ഓഫ് യു റൈറ്റ് നൗ. ആ 4 രീതികളാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇ, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയ്മെന്റ്, ജോലി. നമുക്കറിയാം അല്ലെ, ഒരു ബോസ് ഉണ്ടാകും, മന്ത്ലി ആയിട്ടുള്ള സാലറി ഉണ്ടാകും, ടാർഗറ്റ്സ് ഉണ്ടാകും, ഒരു കമ്പനിയുടെ അടിയിൽ വർക്ക് ചെയ്യാം നമ്മൾ. ജോലി എന്താണെന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ ഇസ് എസ്, എസ് സ്റ്റാൻഡ്സ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഈ കാറ്റഗറി പലർക്കും അത്ര ഫെമിലിയർ ആയിരിക്കില്ല, കേട്ട് പരിചയം ഉണ്ടാവില്ല. കാരണം ഒരു സെൽഫ് എംപ്ലോയി ഒരിക്കലും ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് ആണെന്ന് പറയാറ് കുറവാണ്, പൊതുവെ. ഇപ്പൊ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സംഭവം, പക്ഷെ പണ്ടത് കുറവായിരുന്നു. സെൽഫ് എംപ്ലോയിഡ് എന്ന് വെച്ചാല് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ട്. എന്താണ് ഈ സ്വന്തമായിട്ടുള്ള ജോലി? എനിക്ക് പ്രത്യക്ഷത്തിലൊരു ബോസ് ഒന്നും ഇല്ലെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ബേക്കറി ആണുള്ളതെങ്കിൽ, എനിക്കൊരു ബേക്ക് ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഐ എം എ സെൽഫ് എംപ്ലോയിഡ് അല്ലെ. കാരണം എനിക്ക് സത്യത്തിൽ എനിക്ക് ബോസ് ഒന്നും ഇല്ല അവിടെ.
പക്ഷെ ഞാൻ എല്ലാ ദിവസവും അവിടെ പോകണം, ഞാൻ എല്ലാ ദിവസവും ഒരു ജോലി പോലെ തന്നെ ഞാൻ അവിടെ പോയി കട തുറന്ന് അവിടെ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ഇൻകം വരുള്ളൂ അല്ലെ. എനിക്ക് ബിസിനസ്സുകാരുടെ ഫ്രീഡമോ ലൈഫ് സ്റ്റൈലോ ഒന്നും ഇല്ല, പക്ഷെ എനിക്ക് ബോസ് ഇല്ല. സോ സംവെയർ ഇൻ ബിറ്റ്വീൻ ആണ് ഈ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ്. ബിസിനസ്സുകാരല്ല എന്നാൽ ജോലിയിൽ അത്രയും കുഴപ്പമില്ല, ഇറ്റ്സ് കോൾഡ് സെൽഫ് എംപ്ലോയിഡ്. ഓക്കെ, പക്ഷെ പൊതുവെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയും അല്ലെ. എന്ത് ബിസിനസ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് ബേക്ക് ഷോപ്പാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലരും അങ്ങനെ പറയാറില്ല സെൽഫ് എംപ്ലോയിഡ് ആണെന്നുള്ളത്, പക്ഷെ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഓൾറൈറ്റ്, ഇനി ബിസിനസ് ഓണേഴ്സ്, അപ്പൊ ആരാണ് ഈ ബിസിനസ് ഓണേഴ്സ്? ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 500 അതിൽ കൂടുതലോ എംപ്ലോയീസ് അവരുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനുണ്ടാകും. ഓക്കെ, ഒരു സിസ്റ്റം ആയിരിക്കും അവരുടെ കമ്പനി റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിലയൻസ്, റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി മുകേഷ് അംബാനി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. ഓക്കെ, ഇനിഷ്യലി അങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹം അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഒരു പീരീഡ് കഴിഞ്ഞപ്പോ ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അദ്ദേഹം അവിടെ ഇല്ലെങ്കിലും, അദ്ദേഹം വേൾഡ് ടൂറിന് പോയാലും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും ആ കമ്പനി റൺ ചെയ്യും അല്ലെ. ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ആ കമ്പനി റൺ ചെയ്യുന്നത്. ഇതാണ് ബിഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അത് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് ബിഗ് ബിസിനസ് ഓണേഴ്സ്. ഓക്കെ, ഇനി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓരോ അസറ്റുകൾ, അസറ്റ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആവാം, ഓയിൽ ആവാം, ഗോൾഡ് ആവാം, ഷെയർസ് ആവാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. പാർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലാത്ത കാറ്റഗറിയിൽ വരുന്നത് ഫുൾ ടൈം ഇൻവെസ്റ്റേഴ്സ്, ബിഗ് ബിഗ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അവരാണ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർ അസറ്റ്സ് പെർച്ചേസ് ചെയ്യുന്നു, അസറ്റ്സ് പിന്നീട് അവർക്ക് റിട്ടേൺസ് വരുന്നു അല്ലെ. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് 4 രീതികൾ ഇൻകം ഉണ്ടാക്കാനുള്ള 4 രീതികൾ. ഓക്കെ, ഇനി നമ്മളൊന്ന് ക്വിക്ലി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ക്വാഡ്രന്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോടും. ഓക്കെ, എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ്, അതായത് അവർക്ക് 10 മണിക്കൂറേ പ്രൊഡക്ടിവിറ്റി ഉള്ളൂ ഒരു ദിവസം. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും പ്രൊഡക്ടിവിറ്റി ഉള്ളത് 10 മണിക്കൂർ. 10 മണിക്കൂർ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇനി മാൻ മെയ്ഡ് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ജോലിക്ക് പോയാൽ മാത്രമേ എനിക്ക് ഇൻകം കിട്ടുള്ളൂ അല്ലെ. ഞാൻ 10 ലക്ഷം രൂപ ഒരു മാസം മേടിക്കുന്ന ആളാണെങ്കിലും അടുത്ത മാസം തൊട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം കിട്ടില്ല. ഞാൻ വീണ്ടും ഐ കം ബാക്ക് ടു സ്ക്വയർ 1. എനിക്ക് 0 ആയിരിക്കും എന്റെ ഇൻകം അല്ലെ. അപ്പൊ ഞാൻ എത്ര ഇൻകം മേടിക്കുന്ന ആളാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ എനിക്ക് ഇൻകം കിട്ടുള്ളൂ. ഇറ്റ്സ് കോൾഡ് ആക്റ്റീവ് ഇൻകം. ഓക്കെ, സിംഗിൾ സോഴ്സ് എന്നായിരിക്കും, അതായത് ജോലി ആണെങ്കിൽ ജോലി, ഷോപ്പ് ആണെങ്കിൽ ഷോപ്പ് എന്ന് ഒറ്റ സോഴ്സിൽ എനിക്ക് ഇൻകം ഉണ്ടാവുള്ളൂ ജനറലി. ആൻഡ് വർക്ക്, എന്റെ ഇൻകം ഇസ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് അപ്പോൺ മൈ വർക്ക്. എത്ര വർക്ക് ചെയ്യുന്നു അത്രയും ഇൻകം കിട്ടുന്നു. എപ്പോ വർക്ക് നിർത്തുന്നു അപ്പം ഇൻകം നിൽക്കുന്നു. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ക്വാഡ്രന്റിന്റെ അവസ്ഥ. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ മില്യൺസ് ഓഫ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അവരുടെ പ്രൊഡക്ടിവിറ്റി അതിലും കൂടുതലുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ ഞാനൊരു ബിസിനസ് ഓണർ ആണെന്ന് വിചാരിക്കാം. എന്റെ കമ്പനിയിൽ 500 എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെയാണല്ലോ ബിസിനസ് ഓണർ ആവുന്നത്. ഓക്കെ, 500 എംപ്ലോയീസ് ഉണ്ട് എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഈ 500 ആൾക്കാരും അവരുടെ 10 മണിക്കൂർ ഒരു ദിവസം എന്റെ കമ്പനിക്ക് വേണ്ടി തരികയാണ്. ഓക്കെ, അപ്പൊ എന്റെ പ്രൊഡക്ടിവിറ്റി എത്രയായി? 5000 മണിക്കൂറായി അല്ലേ. എനിക്ക് അപ്പോഴും 24 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ ഐ എം ലെവറേജിങ് മൈ ടൈം, എന്റെ ടൈം ഞാൻ ലെവറേജ് ചെയ്യാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ബെയർ മിനിമം ആണ് കേട്ടോ പറയുന്നത്, 500 എന്ന് പറയുന്ന ഒരു ബെയർ മിനിമം ആണ്. ബിസിനസ് ഓണേഴ്സിന് ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാകും അവരുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, സിസ്റ്റം മെയ്ഡ് ഇൻകം ആയിരിക്കും അവരുണ്ടാക്കുന്നത്, റൈറ്റ് സൈഡിൽ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു റിലയൻസിന്റെ കേസ് ആണെങ്കിലും ടാറ്റ, വാട്ട് എവർ ഇറ്റ് ഇസ്, ബിഗ് ബിസിനസ് ഓണേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു സിസ്റ്റം ഉണ്ടാകും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ വ്യക്തി അവിടെ ഇല്ലെങ്കിലും, അതുകൊണ്ടാണ് ആ വ്യക്തി വേൾഡ് ടൂറിനൊക്കെ പോകുമ്പോഴും അവരുടെ കമ്പനി എന്താ പറയാ ഗ്രോത്ത് കൂടുന്നതേ ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ അങ്ങനെയാണ്, നമ്മളൊരു കട തുടങ്ങി നമ്മൾ ആ കടയിൽ പോയില്ലെങ്കിൽ നമ്മളൊരു വെക്കേഷന് പോകാറുണ്ടോ? കട തുടങ്ങിയിട്ട് ഉള്ള ആൾക്കാര് ഡോക്ടേഴ്സ് ഒരു വെക്കേഷന് പോകാറുണ്ടോ? ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്ക് വെക്കേഷന് പോയാലും അവരുടെ മനസ്സ് മൊത്തം ക്ലിനിക്കിലോ അല്ലെങ്കിൽ കടയിലോ ആയിരിക്കും. അയ്യോ അവിടെ ഇനി ആൾക്കാർ വരില്ലേ, അയ്യോ അവിടെ പോയി തുറക്കണ്ടേ. ദർ ഓൾവേസ് വറീഡ് അബൌട്ട് ദ ഷോപ്പ്. എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ആ കമ്പനി നല്ലോണം വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ബിസിനസ് ഓണേഴ്സിന്റെ കേസിൽ അങ്ങനെയല്ല, അവരൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ദാറ്റ് സിസ്റ്റം ക്യാൻ റീപ്ലേസ് ദംസെൽസ്, അവരെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഇനി അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. ഇറ്റ്സ് കോൾഡ് പാസീവ് ഇൻകം. ഒരു ഒരു കാലത്ത് ചെയ്തിട്ട് വർക്കിനുള്ള ഇൻകം പിന്നീട് വന്നുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ്സ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും. അതായത് അവർക്ക് ഒരു സോഴ്സിൽ നിന്ന് ആയിരിക്കില്ല, അവർക്ക് പല പല സോഴ്സിൽ നിന്നായിരിക്കും ഇൻകം വരിക. ഇപ്പൊ ബിസിനസ് ഓണേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല, പല 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 പ്രോഡക്ട്സ് ഉണ്ടാകും, പല ബ്രാഞ്ചസ്, പല ഫ്രാഞ്ചൈസീസ് ഉണ്ടാകും, ചിലപ്പോ പല പല സ്ഥലത്ത് ഓരോരോ ബ്രാൻഡുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അവരെ. എപ്പോഴും നോട്ടീസ് ചെയ്ത് അറിയാം നമുക്ക് ഒരു ബിസിനസ് ഓണർ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും
അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സോഴ്സസ് നിന്ന് അവർക്ക് ഇൻകം വരുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? സിംഗിൾ സോഴ്സ് ഇൻകം ഉള്ള ആൾക്ക് എപ്പോഴും ഒട്ടും സേഫ്റ്റി ഇല്ല അല്ലെ. ആ വരുന്ന ഒരു സോഴ്സിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരുടെ ഇൻകം അവിടെ നിന്നുപോകും. പക്ഷെ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നാണ് ഇൻകം വരുന്നതെങ്കിൽ എനിക്ക് ഒരു സോഴ്സിന് എന്തെങ്കിലും പറ്റിയാലും ബാക്കി സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും അല്ലെ, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് സേഫ്റ്റിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. ഇനി നെറ്റ്വർക്ക് ഇസ് ഈക്വൽ ടു അസറ്റ്. ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നതാണ് അതിനെ ബേസ് ചെയ്താണ് അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബിസിനസ് ഓണറിന് എത്ര വലുതാണോ അവരുടെ നെറ്റ്വർക്ക് അത്രയും വലുതായിരിക്കും അവരുടെ ഇൻകം. അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന് എത്ര വലുതാണോ അവരുടെ അസറ്റ് അത്രയും വലുതായിരിക്കും അവരുടെ ഇൻകം. വർക്കിനെ ബേസ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ അവരെ ബോദർ ചെയ്യുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ളത് അവരുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അവരുടെ അസറ്റ് എത്ര വലുതാണോ അത്രയും വലുതായിരിക്കും അവരുടെ ഇൻകം. ഓൾറൈറ്റ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വേൾഡിലെ ലീഗലി ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഒരു 90% ആൾക്കാരും ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എംപ്ലോയീസ് സെൽഫ് എംപ്ലോയീസോ ആണ്. വെറും 10% ആൾക്കാർ മാത്രമേ ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും ആയിട്ടുള്ള വേൾഡിൽ. നമ്മൾ ഞെട്ടിക്കുന്ന കാര്യമൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കണക്കൊന്നും അറിയില്ലെങ്കിൽ നമുക്കറിയാം അല്ലെ, മെജോറിറ്റി ആൾക്കാരും എംപ്ലോയീസ് സെൽഫ് എംപ്ലോയീസ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഈ രസം അവിടെയല്ല, നമ്മൾ വേൾഡിലെ ടോട്ടൽ വെൽത്ത് എടുക്കുകയാണെങ്കിൽ വെറും 10% മാത്രമേ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർക്കുള്ളൂ, ബാക്കി 90% എൻജോയ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള ആൾക്കാരാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് വെറും 10% വെൽത്ത് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു അത് എന്തുകൊണ്ടായിരിക്കും. കാരണം എനിക്കറിയാവുന്നിടത്തോളം എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, അവർ ലോയൽ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ബിസിനസ്മാനേക്കാളും കുറച്ച് ഇൻകം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ഡിഫറൻസ് അവിടെ ഒന്നുമല്ല, ആ ഡിഫറൻസ് വരുന്നത് അവരുടെ മൈൻഡ് സെറ്റിലാണ്. അതായത് ഒരു എംപ്ലോയി ചിന്തിക്കുന്നത് പോലെ അല്ല ഒരു ബിസിനസ്മാൻ ചിന്തിക്കുന്നത് അല്ലെ. അവരുടെ എംപ്ലോയി മൈൻഡ് സെറ്റ് ബിസിനസ്മാൻ മൈൻഡ് സെറ്റ് എന്ന് പറയാറ് തന്നെയുണ്ട് അല്ലെ. ഒരു എംപ്ലോയി ജനറലി എപ്പോഴും ഒരു ഷോർട്ട് ടേം മെന്റാലിറ്റി ആയിരിക്കും അവർക്കുള്ളത്. അതായത് ഈ ഒരു മാസം എങ്ങനെ കഴിച്ചു കൂട്ടാന്ന് ആലോചിക്കും. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഇൻകം ഈ ഒരു മാസത്തിൽ കാണാം, അപ്പൊ ഈ ഒരു മാസം എങ്ങനെ കഴിച്ചു കൂട്ടാന്ന് ആലോചിക്കും, ബാക്കി വല്ലതും സേവ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും. എങ്ങനെ EMI നമുക്കൊരു കാറ് മേടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ EMI ഇന്ന സാധനം മേടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ മാസത്തെ ലോൺ അടച്ചു തീർക്കാം, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ജനറലി അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഓക്കെ, അവർ പ്രോഗ്രാം ടു തിങ്ക് ഇൻ 1 മന്ത്, ആ ഒരു 1 മന്ത് മെന്റാലിറ്റി അവരെ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസിനും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ബിസിനസ് ഓണേഴ്സ് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ദ ടോക്കിംഗ് അബൌട്ട് ബിഗ് ബിഗ് തിങ്സ്. അവര് പ്രൈവറ്റ് ജെറ്റ് മേടിക്കുന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ അവരുടെ കമ്പനി 5 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തും എന്നുള്ളത് ചിന്തിക്കും അവര്, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുന്നതിനെ പറ്റിയും, ഓർ മേ ബി യുനോ ബിഗ് ബിഗ് തിങ്സ്, ഒരു വേൾഡ് ടൂറിന് പോകുന്നതിനെ പറ്റി ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അല്ലെ. അവർക്ക് ലോങ് ടേം വിഷൻ ആയിരിക്കും ഉള്ളത്. അപ്പം വലുതായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവർക്ക് വരുന്നതും, അവരുടെ ഇൻകം ആണെങ്കിലും അവരുടെ പ്രോസ്പെരിറ്റി ആണെങ്കിലും ഒക്കെ ഇറ്റ് ബി ഹ്യൂജ്. ഓക്കെ, സോ ആ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും സ്ലോലി സ്ലോലി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനും ഹെൽപ്പിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇനി ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബിസിനസ്മാൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അടിപൊളിയാണ് അല്ലെ, ബീങ് എ ബിസിനസ് ഓണർ ഇസ് റിയലി നൈസ് എന്ന് തോന്നിക്കാണും. പിന്നെ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, നമ്മളൊരു അടിപൊളി കാർ റോഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു ബിസിനസ്മാൻ്റെ ആണെന്നറിയാം അല്ലെ. നമ്മൾ ഒരിക്കലും അതൊരു എംപ്ലോയിഡ് ആണെന്ന് വിചാരിക്കില്ല അല്ലെ. ഓട്ടോമാറ്റിക്കലി യു നോ ഒരു ബിസിനസ്സുകാരന്റെ ആയിരിക്കും ആ കാർ എന്നറിയാം. ഒരു ബംഗ്ലോ കാണുകയാണെങ്കിൽ നമുക്കറിയാം ഓതൊരു ബിസിനസ്സുകാരന്റെ ആയിരിക്കും എന്നറിയാം അല്ലെ. അപ്പൊ നമുക്കറിയാം ബിസിനസ്സുകാർ നല്ല ഫാഷനബിൾ ലൈഫാണ് ലീവ് ചെയ്യുന്നത് എന്നറിയാം. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഉത്തരം പറഞ്ഞുതരാം, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം, ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് മോർ ഓർ ലെസ് എല്ലാവർക്കും സെയിം എക്സ്ക്യൂസ് ആണുള്ളത് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. സെക്കൻഡ് വൺ ഇസ് ടൈം ഡെഡിക്കേഷൻ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല വലിയ വെറുതെ അല്ലെ. നമ്മൾ 24/7 ആ ബിസിനസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. രാത്രിയാണെങ്കിൽ രാത്രി പോകണം, രാവിലെയാണെങ്കിൽ രാവിലെ പോകണം, എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പൊ ചെല്ലണം നമ്മൾ അവിടെ അല്ലെ. നമ്മുടെ ബിസിനസ് ആണ്, നമുക്ക് 24/7 അതിന് വേണ്ടിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇത് രണ്ടും കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സംഭവം കിട്ടും, അതിന്റെ പേര് റിസ്ക് എന്നാണ്. ഓക്കെ, റിസ്ക് നമുക്ക് നമ്മൾ ഇട്ട പൈസയും ഇട്ട സമയവും പോകും എന്നുള്ള റിസ്ക് ഉണ്ട് അവിടെ അല്ലെ, അതുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഐഡിയ. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ വേണം. ഞാൻ ഇന്ന് തുടങ്ങി നാളെ നിർത്താനല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, എനിക്കിത് എല്ലാ കാലത്തും റെലവെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ അപ്പൊ ഞാനിപ്പോൾ ടൈപ്പ് റൈറ്ററിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. ടൈപ്പ് റൈറ്റർ ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി അല്ലെ. സോ ഞാൻ ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡിലുള്ളതും ഇനി ട്രെൻഡിൽ നിൽക്കുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റിന്റെ ബിസിനസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം.
സോ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് പലരും നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാത്തത്. ഓക്കെ, പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി റിക്വയർസ് സീറോ ഇൻവെസ്റ്റ്മെന്റ് ടു സ്റ്റാർട്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സീറോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം, ഇതൊരു ഫ്ലെക്സി ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങളുടെ പഠിത്തമോ നിങ്ങളുടെ പ്രൊഫഷനോ നിങ്ങളുടെ പാഷനോ ഒന്നും ഇവിടെ ക്വിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ഈ ബിസിനസ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ ഫ്ലെക്സി ടൈം ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പൈസയോ നിങ്ങൾ എക്സ്ട്രാ ടൈമോ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക്കും വരുന്നില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലെ? ആൻഡ് ഫോർത്ത് വൺ ഇസ് ഐഡിയ. ഈ ബിസിനസിന്റെ ഐഡിയ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയില് ഓൾമോസ്റ്റ് 60% യങ്സ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് 60% ഇന്ത്യയില്. ഓക്കെ, അപ്പോ അത് നല്ല കാര്യമാണ്. പല കൺട്രീസിലും യങ്സ്റ്റേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്കതൊരു വലിയ ത്രെട്ട് ആണ് പറയുന്നത് ഇന്ത്യക്ക്. കാരണം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം ഇന്ത്യക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനില്ല, ഈ പഠിച്ചിറങ്ങുന്ന യങ്സ്റ്റേഴ്സിനൊന്നും ജോലി കൊടുക്കാനില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ. ഓക്കെ, അപ്പം അവരൊരു വലിയ ക്രൈസിസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡ് ഇസ് ഗോയിങ് ടു ബി യൂത്ത് ഓൺടർപ്രണർഷിപ്പ്. ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് പുതിയ പുതിയ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താ ഡിഫറൻസ് ഉണ്ടാവുക? ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കൊരു ഇൻകം ഓപ്പർച്യൂണിറ്റിക്കാളും കൂടുതൽ ഞാൻ വഴി ഒരുപാട് പേർക്ക് ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, അല്ലെ? അപ്പം അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഞാനൊരു ജോലി തേടി പോകുന്നതിന് പകരം ഞാനൊരു ജോബ് പ്രൊവൈഡർ ആയാൽ പോരെ. ഓക്കെ, സോ അങ്ങനെ ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാനാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് യൂത്ത് ഓൺടർപ്രണർഷിപ്പ് ആണ്. ഗവൺമെന്റ് തന്നെ യങ്സ്റ്റേഴ്സിനോട് ബിസിനസ്സിലേക്ക് പോകാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് 100% യൂത്ത് ഫ്രണ്ട്ലി, യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും റിഗാർഡ്ലെസ് ഓഫ് യുവർ ഏജ്. പക്ഷെ യങ്സ്റ്റേഴ്സ് ഹാവ് എ വണ്ടർഫുൾ ടൈം ഇൻ ദി ബിസിനസ്. ഓക്കെ, ഇനി ബെസ്റ്റ് ഗ്രോത്ത്, ഏറ്റവും നല്ല ഗ്രോത്ത് കണ്ടുവരുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കണ്ടുവരുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പാൻഡമിക് വന്നു, കോവിഡ് വന്നു, അല്ലെ? കോവിഡ് വന്നപ്പോ നമ്മളിങ്ങനെ ഇതിനു മുമ്പ് നമ്മൾ ഡിജിറ്റലൈസേഷൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ വരും അറിയാം, എന്നാൽ എപ്പോ വരും അറിയില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു എല്ലാം, അല്ലെ? കോവിഡ് വന്നു, നമ്മൾ ഓവർ നൈറ്റ് നമ്മളെല്ലാം ഡിജിറ്റലാക്കി. നമ്മള് ക്ലോത്ത്സ് മേടിക്കുന്നതാണെങ്കിലും എന്താ പറയുക, ഈവൻ പച്ചക്കറി മേടിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഓൺലൈൻ ആക്കി തുടങ്ങി, അല്ലെ? ഇപ്പൊ നമ്മളത് റിമൂവ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ വി സ്റ്റിൽ ബി ബൈങ് മെനി തിങ്സ് ഫ്രം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അല്ലെ? ഈ പാൻഡമിക്കിന്റെ ആ ഒരു സീരിയസ്നെസ് മാറിയാൽ പോലും പല കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ ആയിട്ട് ഇനി മേടിക്കുള്ളൂ. കാരണം നമുക്ക് സുഖം പിടിച്ചു പോയി, അല്ലെ? നമ്മൾ ഇനി വെറുതെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് നമുക്ക് വീട്ടിലിരുന്ന് ആ ഒരു കംഫർട്ടിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഡിജിറ്റലി. അപ്പൊ ഇനി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റലി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം അത്. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് റെലവെന്റ് ആയിരിക്കുള്ളൂ. ആൻഡ് ഞാൻ എന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി പെർഫോം ഡിജിറ്റലി. ഓൾറൈറ്റ്, നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. ഓക്കെ, ഇനി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, ഏറ്റവും വലിയ മാർക്കറ്റ് കണ്ടുവരുന്നത് എങ്ങനത്തെ പ്രോഡക്ട്സ് ആണെന്ന് നോക്കാം. ഒരു ബിസിനസ് ആണെങ്കിൽ ഒന്നെങ്കിൽ സർവീസസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഉണ്ടാവണം, ഗുഡ്സ് ഉണ്ടാവണം, അല്ലെ? നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് ആണ്. അപ്പൊ എങ്ങനത്തെ ഗുഡ്സിനാണ് എപ്പോഴും ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ നോക്കാം. FMCG ഗുഡ്സ്, അതായത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതും വീണ്ടും വീണ്ടും വേണ്ടതുമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് FMCG എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പം ഫോർ എക്സാമ്പിൾ ടൂത്ത്പേസ്റ്റ്, ഷാംപൂസ്, ടാൽക്കം പൗഡേഴ്സ്, സോപ്പ്, ഇതൊക്കെ നമ്മളുടെ FMCG പ്രോഡക്ട്സിൽ പെടുന്നതാണ്. ഓക്കെ, ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ ബിസിനസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡെഡ് ആയി പോവില്ല, അല്ലെ? നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആവശ്യമാണ്. ഓൾറൈറ്റ്, അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് വെറും ചെയ്യാന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന കമ്പനി ഇസ് എ ജയന്റ് ഇൻ ദി FMCG സെക്ടർ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും ഇറ്റ്സ് എ റൈറ്റ് ഐഡിയ ഫോർ ദ റൈറ്റ് ടൈം. ഓൾറൈറ്റ്, ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഒരു FMCG പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കാം. മാർക്കറ്റിൽ ഞാൻ ഒരു കൺസ്യൂമർ ആണ്, എന്റെ വീടിനടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഒരു ഷാംപൂ മേടിക്കാന്ന് വിചാരിക്കാം. 100 രൂപയാണ് ഷാംപൂന്റെ MRP എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ആ റീറ്റെയിൽ ഷോപ്പുകാരനോട് 100 രൂപ കൊടുക്കുന്നു. എനിക്കറിയാം ഈ കടക്കാരനല്ല ആ ഷാംപൂ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ഇത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു ഷാംപൂ ആയിരിക്കാം. ഓക്കെ, അതിന് 100 രൂപ ആയിട്ടുണ്ടാവില്ല, ഒരു 50 രൂപ മാക്സിമം. മാനുഫാക്ചറിങ് കോസ്റ്റും പ്രോഫിറ്റും ഉൾപ്പെടെ ഒരു 50 രൂപ ആ മാനുഫാക്ചറർക്ക് ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് 100 രൂപ കൊണ്ട് കൊടുക്കുന്നത്? കാരണം എനിക്കറിയാം ഈ ഷാംപൂ നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു ഫാക്ടറിയിൽ നിന്ന് എന്റെ വീടിനടുത്ത് വരെ എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാരുണ്ട് അതിനിടയ്ക്ക്, അല്ലെ? മിഡിൽ മെൻ എന്ന് പറയും. ഒരു CNF ഏജന്റ് വഴി, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വഴി, സ്റ്റോക്കിസ്റ്റ് വഴിയൊക്കെ ആയിരിക്കാം, ഹോൾസെയിലിന്റെ വഴിയൊക്കെ ആയിരിക്കാം എന്റെ റീറ്റെയിൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ അവർക്കൊക്കെ അവരുടെ പ്രോഫിറ്റ് പോകണം. അവർക്കൊരു പ്രോഫിറ്റ് പോകുന്നുണ്ട്. പിന്നെ
ഞാൻ ചേട്ട ഏതെങ്കിലും ഒരു ഷാമ്പു തരും എന്നല്ല പറയുന്നത്. അവിടെ പോയിട്ട് ചേട്ടാ ഇന്ന ബ്രാൻഡിന്റെ ആ ഷാമ്പു തരും എന്നാ പറയുന്നത്. എവിടെയോ ഉണ്ടാക്കിയ ഒരു ഷാമ്പു, നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉണ്ടാക്കിയ ഒരു ഷാമ്പുവിനെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? ത്രൂ അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ, അഡ്വർടൈസ്മെന്റ്സ് കാണുന്നതോടുകൂടി എനിക്ക് അവയർനെസ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അഡ്വർടൈസ്മെന്റ്സിന് നമ്മൾ കൺസ്യൂമർ പൈസ കൊടുക്കുന്നുണ്ട്. കൺസ്യൂമർ ഈ കൊടുക്കുന്ന 100 രൂപ പോകുന്നത് അഡ്വർടൈസ്മെന്റ്സിനും മിഡിൽ മെനും മാനുഫാക്ചറർക്കും ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, കൺസ്യൂമർ ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ നടുക്കത്ത് ഈ രണ്ടുപേരെയും കട്ടിട്ട് കളയുകയാണെങ്കിലോ, അതായത് ഈ ഇടനിലക്കാരാണല്ലോ മേജർ ആയിട്ട് ഈ പൈസ കൊണ്ടുപോകുന്നത്, അവരെയും കട്ടിട്ട് കളയുകയാണെങ്കിലോ, ഐ എം ടേക്കിംഗ് യു ടു എ ഡിഫറൻറ് സിനാരിയോ. ഓക്കെ, ഇവിടെ കമ്പനി പറയുന്നു ഞങ്ങൾ ഇപ്പോഴും 50% തന്നെ എടുക്കുന്നത് ഫോർ ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ബാക്കി 30 തൊട്ടുള്ള 50%, ഓക്കെ 30 തൊട്ട് 50% കൺസ്യൂമർ ആയിട്ടുള്ള നിങ്ങൾക്ക് കമ്പനി തരാൻ റെഡിയാണ്, പ്രൊവൈഡഡ് യു റീപ്ലേസ് അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് മിഡിൽമെൻ. നിങ്ങൾ മിഡിൽമെനെ അഡ്വർടൈസ്മെന്റ്സിനെ റീപ്ലേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ കമ്പനി വിൽ ഗിവ് യു 30-50%, മേക്കിംഗ് യു എ പ്രൊസ്യൂമർ. നിങ്ങളെ ഒരു കൺസ്യൂമറിൽ നിന്നും പ്രൊസ്യൂമർ ആക്കുകയാണ്. എന്താണ് പ്രൊസ്യൂമർ? പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ. ഓൾറൈറ്റ്, നിങ്ങൾ യൂസ് ചെയ്യുക, റീറ്റെയിൽ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇത് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമ്പനി വിൽ ഗിവ് യു ദി 50%. ഓക്കെ, അപ്പൊ നിങ്ങൾ കമ്പനി ബേസിക്കലി ഒരു പാർട്ട്ണർ ആയിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് സൈഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. ആൻഡ് ദ കോൺസെപ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി കോൾഡ് ആംവേ. ആംവേ എന്ന് പറഞ്ഞ കമ്പനി ആംവേയുടെ തേർഡ് ഫേസിലാണ്. ഇപ്പോ നിങ്ങൾ ഈ കമ്പനി പറ്റി കേട്ടിട്ടുണ്ടാവാം, ഉണ്ടാവില്ലായിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എന്താ കേട്ടതെന്ന്. ബട്ട് ഐ എം ഗോയിങ് ടോക്ക് അബൌട്ട് ഫാക്ട്സ് ടുഡേ. ഞാൻ ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്, സോ ശ്രദ്ധിച്ചു കേൾക്കുക. ആംവേ എന്ന് പറഞ്ഞ കമ്പനി 1959 സ്റ്റാർട്ട് ചെയ്തതാണ്. USAയിലെ അഡ മിഷിഗൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. രണ്ട് ഫ്രണ്ട്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 108+ കൺട്രീസും ടെറിട്ടറീസിൽ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. 64,000+ ക്രോസ് ടേൺ ഓവർ ആണ് 2019 ഉണ്ടായിരുന്നത്. ആൻഡ് ആംവേ ബിക്കം ദ ലാർജസ്റ്റ് ഫ്ലെക്സിലിംഗ് കമ്പനി. ഓക്കെ, ആംവേക്ക് മധുരൈ നിലക്കോട്ടയിൽ തമിഴ്നാട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട്. അത് ഗോൾഡ് ലീഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഓൾറൈറ്റ്, ഇപ്പൊ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സെലിബ്രിറ്റീസ് ഒക്കെ, ജെനിഫർ ലോപ്പസ്, ബിൽ ക്ലിന്റൺ, മിസ് അമേരിക്ക, ഒളിമ്പിക്സ്, ഈ ഓർഗനൈസേഷൻസും സെലിബ്രിറ്റീസും ഒക്കെ ആംവേയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, എൻഡോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ക്രെഡൻഷ്യൽസ് പറയുകയാണെങ്കിൽ, ആംവേ ഈസ് റാങ്ക്ഡ് ബി ദ 49th ഇൻ പ്രൈവറ്റ്ലി ഓൺ കമ്പനീസ് ബൈ ഫോർബ്സ് മാഗസിൻ. ആംവേ 1998 ഇന്ത്യയിൽ വന്നത്. 240+ പ്രോഡക്ട്സ് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ 550+ പ്രോഡക്ട്സ് വേൾഡ് വൈഡ് ഉണ്ട്. 800+ പേറ്റൻസ് ഉണ്ട് ആംവേക്ക്. 240+ പേറ്റൻസ് പെൻഡിങ് ആണ് പൈപ്പ് ലൈനിൽ. ഓക്കെ, 1000+ സയന്റിസ്റ്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, 100+ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ്സ് ഉണ്ട് വേൾഡ് വൈഡ്. ഓൾറൈറ്റ്, all our products are 100% satisfaction guaranteed. അതായത് നിങ്ങളൊരു ആംവേയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, 30 days വരെ യൂസ് ചെയ്യാം, 30% വരെ യൂസ് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം വിത്ത് ദ ബിൽ, ആൻഡ് ദ കമ്പനി വിൽ ഗിവ് യു ദ മണി ബാക്ക്. അങ്ങനെ ഒരു ഗ്യാരണ്ടി കമ്പനി തരണമെങ്കിൽ അവർക്ക് അവരുടെ പ്രോഡക്ട്സിൽ അത്രയും വിശ്വാസം ഉണ്ടാവണം അല്ലെ. അത്രയും വിശ്വാസം ആംവേയ്ക്ക് ആംവേയുടെ പ്രോഡക്ട്സിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി തരുന്നത്. ഇനി നമ്മുടെ പ്രോഡക്റ്റ് കംസ് ഇൻ ഡിഫറെന്റ് ബ്രാൻഡ്സ്, പല പല ബ്രാൻഡിലാണ് വരുന്നത്. ഹോം കെയർ ബ്രാൻഡ് ഉണ്ട്, വീട് വൃത്തിയാക്കി വെക്കാനുള്ള പ്രോഡക്ട്സ് ഉള്ള ബ്രാൻഡ് ഉണ്ട്. ആംവേ ക്വീൻ എന്ന് പറഞ്ഞിട്ട് കുക്ക്വെയർ അല്ലെങ്കിൽ കുക്കിംഗ് യൂട്ടെൻസിൽസിന്റെ ഒരു റേഞ്ച് ഉണ്ട്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് പോസിബിൾ ആക്കുന്ന ഒരു യൂട്ടെൻസിൽസിന്റെ റേഞ്ച് ഉണ്ട്. പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, നമ്മുടെ ഹെഡ് ടു ടോ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. മെൻസ് ഗ്രൂമിംഗ് റേഞ്ച് ഉണ്ട്, ബ്രാൻഡ് ഇസ് കോൾ ഡൈനമൈറ്റ്. പിന്നെ സ്പോർട്സ് ന്യൂട്രിഷൻ എക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. വേ പ്രോട്ടീൻ, എനർജി ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണ്. ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, സാറ്റ്നിക് എന്ന് പറഞ്ഞ ബ്രാൻഡില്. ദെൻ വി ഹാവ് ന്യൂട്രലൈറ്റ്. ന്യൂട്രലൈറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ഇൻ ആംവേ. ഓക്കെ, ന്യൂട്രലൈറ്റ് ഇസ് വേൾഡ്സ് നമ്പർ വൺ സെല്ലിംഗ് വൈറ്റമിൻ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് ബ്രാൻഡ്. ഓക്കെ, ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസിലെ ബ്രാൻഡാണ് ന്യൂട്രലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട് കോൾഡ് വിൽ ഓവർ വെയ്റ്റ്. ഓക്കെ, പിന്നെ നമുക്കൊരു എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ദ ബ്രാൻഡ് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ബ്രാൻഡ് റേഞ്ചിൽ വരുന്ന രണ്ട് ബ്രാൻഡ്സ് ആണ്. ഒന്ന് ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഒരു പ്രീമിയം ബ്രാൻഡ് ആണ്, സ്പെഷ്യലി മെയ്ഡ് ഫോർ ഇന്ത്യൻ സ്കിൻ. ഓക്കെ, ആൻഡ് വി ഹാവ് എ ബ്രാൻഡ് കോൾഡ് ആർട്ടിസ്ട്രി. ആർട്ടിസ്ട്രി ഇസ് വൺ അമംഗ് ദ ടോപ്പ് 5 സൂപ്പർ പ്രീമിയം ബ്രാൻഡ്സ് എവറി ഇയർ. ഓക്കെ, ആർട്ടിസ്ട്രി മിസ് അമേരിക്ക സ്പോൺസർ ആയിരുന്നു. ഓൾറൈറ്റ്, നൗ ഹിയർ ആർ ഓൾ ദ ബ്രാൻഡ്സ്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ ഒരു വലിയ ലോകം തന്നെയുണ്ട് അവിടെ. നമ്മൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ, ബ്രാൻഡ് ചേഞ്ച്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ചേഞ്ച് എ ബ്രാൻഡ്. നിങ്ങളൊരു ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ചേഞ്ച് യുവർ ബ്രാൻഡ്. നിങ്ങളിപ്പോ വാങ്ങിക്കുന്നത് XYZ കടയിൽനിന്നായിരിക്കാം, ഏതൊക്കെയോ കമ്പനിയുടെ പ്രോഡക്ട്സ് ആയിരിക്കാം, ഏതൊക്കെയോ കമ്പനിക്കാർക്ക് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കടയിൽ നിങ്ങൾ മേടിക്കാം അല്ലെ, സ്വിച്ച് യുവർ ബ്രാൻഡ്. ഓൾറൈറ്റ്, അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം കൂടും പ്രോഡക്ട്സിൽ അല്ലെ, എന്നാൽ മാത്രമേ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൾക്കാരുടെ അടുത്ത്. ഓൾറൈറ്റ്, ഇത് കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട്, ലൈക് ഫ്രീ രജിസ്ട്രേഷൻ, ലോയൽറ്റി പോയിന്റ്സ്, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി, ട്രേഡ് ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ ബോണസസ്. ഓൾറൈറ്റ്,
Amway എന്ന് പറഞ്ഞ കമ്പനി ഈസ് ഗിവിംഗ് യു ആൻ ഓപ്പർച്യൂണിറ്റി ടു യൂസ് യൂണീക് വേൾഡ് ക്ലാസ് എക്സ്ക്ലൂസീവ് പേറ്റന്റ് പ്രോഡക്ട്സ്. ഇത്രയും യൂണീക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം 800+ പേറ്റന്റ്സ് ആണ് നമ്മുടെ പ്രൊഡക്ട്സിനുള്ളത്. ഓക്കെ, മൾട്ടി പേറ്റന്റ് ആണ് ഓരോ പ്രൊഡക്റ്റും. ഒരു പേറ്റന്റ് ഉണ്ടെന്ന് അറിയാലോ അല്ലെ, നമുക്കൊരു പേറ്റന്റ് ഉണ്ടെങ്കിൽ ആ ഫോർമുല വേറൊരു കമ്പനി കോപ്പി ചെയ്യാൻ പറ്റില്ല. സോ അത്രയും യൂണീക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മളുടേത്. ഇത് വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനും ഇത് റെക്കമെൻഡ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നാഷണലി മാത്രമല്ല ഗ്ലോബലിയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ത്രൂ ആംബി. ഈ കമ്പനി നമുക്ക് രണ്ട് രീതിയിൽ അസോസിയേറ്റ് ചെയ്യാം. വൺ ആസ് എ കൺസ്യൂമർ, പ്രിഫേർഡ് കസ്റ്റമർ. കസ്റ്റമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ പ്രോഡക്ട്സ് മേടിക്കാം, യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ക്ലയന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആംബി ഡയറക്റ്റ് സെല്ലർ ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ആയിട്ടും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി പ്രോഡക്ട്സ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ബിസിനസ് ആയിട്ടും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് ആയിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോണസ് കൂടി കിട്ടും. ആ ബോണസ് എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓവർ അനുസരിച്ചുള്ള ബോണസ് കാണാൻ പറ്റുന്നുണ്ട് ഈ ചാർട്ടിൽ. ഒരുപാട് മാക്സ് ഒക്കെ കാണുന്നുണ്ട്, പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 20,000 റുപ്പീസിന്റെ ടേൺ ഓവർ നമ്മൾ ഒരു മാസം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3% ബോണസിന് എലിജിബിൾ ആണ്. 60,000 ആണെങ്കിൽ 6%, അപ്പ് ടു 10 lakh റുപ്പീസിന്റെ ടേൺ ഓവർ നമുക്ക് കാണാൻ പറ്റും അല്ലെ. 10 lakh റുപ്പീസിന്റെ ടേൺ ഓവർ ഒരു മാസം ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 21% ബോണസിന് എലിജിബിൾ ആണ്. സത്യം പറയാലോ, ഞാൻ ഇത് ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ല. അപ്പൊ എന്നെ കൊണ്ട് എങ്ങനെ 10 lakh ഇന്റെ ടേൺ ഓവർ ഒരു മാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ആലോചിച്ചു. പക്ഷെ അവിടെയാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ട്രഡീഷണൽ ബിസിനസ് പോലെയല്ല. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ പോലെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ടീമിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ എല്ലാ ലെവൽസും അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഫണ്ണും ഈസിയും ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എങ്ങനെ നമുക്ക് 10 lakh ടേൺ ഓവർ ഒരു മാസം ക്രിയേറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീം എന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു 10,000 റുപ്പീസിന്റെ പ്രോഡക്ട്സ് എന്റെ ഫാമിലിയിലേക്കുള്ള കൺസംപ്ഷന് വേണ്ടിയിട്ടും, പിന്നെ എന്റെ കുറച്ച് കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് ഒക്കെ ആയിട്ട് 10,000 റുപ്പീസിന്റെ ടേൺ ഓവർ ഒരു മാസം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ മാസത്തെ എന്റെ ഇൻകം എന്ന് പറയുന്നത് 1,875 ആണ്, കമ്മീഷനും റീറ്റെയിൽ മാർജിനും ട്രേഡ് ഡിസ്കൗണ്ടും എല്ലാവരും കൂട്ടിയിട്ട്. ഓക്കെ, ഈ കൊള്ളാന്ന് തോന്നി. കാരണം ഒരു കമ്പനിയും എനിക്ക് തിരിച്ചിങ്ങോട്ട് പൈസ തന്നിട്ടില്ല. അങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കൊള്ളാന്ന് തോന്നി. ഞാൻ കുറച്ച് പേർക്ക് ഇത് റെക്കമെൻഡ് ചെയ്തു. ഒരു 9 families എന്റെ കൂടി സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. ഓക്കെ, അവരും 10,000 റുപ്പീസിന്റെ പ്രോഡക്ട്സ് വെച്ച് മേടിച്ചു ഒരു മാസം. സോ ആ മാസത്തെ എന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 lakh റുപ്പീസ് ആണ്. ഓക്കെ, എന്റെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് 6,675 റുപ്പീസ് ആണ്. എന്ന് മാത്രമല്ല, എന്റെ കൂടെ വന്ന 9 families 1,875 റുപ്പീസ് ഇൻകം കിട്ടി. ഓക്കെ, അപ്പൊ അവർക്കും കൊള്ളാൻ തോന്നി. അവർ കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്തു, കുറെ പേര് നോ പറഞ്ഞു, കുറച്ച് പേരൊക്കെ അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു 100 families ആർ ഡൂയിങ് എ ടേൺ ഓവർ ഓഫ് 10,000 എ മന്ത്. ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 10 lakh റുപ്പീസ് ആണ്. എന്റെ പേഴ്സണൽ ഇൻകം ഇസ് 1,64,343 ആവറേജ് ആണ് കേട്ടോ. അപ്പൊ നാലിച്ചു നോക്കുമ്പോൾ ഞാൻ എന്റെ ജോലിയോ എന്റെ പ്രൊഫഷനോ പാഷനോ ഒന്നും ഗിവപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്റെ പാർട്ട് ടൈം ഇൻകം ആണിത്. ഓക്കെ, എനിക്ക് 1,65,343 കിട്ടിയെന്നുള്ളതിനേക്കാളും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, എന്റെ കൂടെ വന്ന ഫാമിലീസിനൊക്കെ 6,675 1,875 ഒക്കെ മേടിച്ചു കൊടുത്തു. ഓക്കെ, ഞാൻ വഴി അല്ലെ. അപ്പൊ അതൊരു വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ അതേ ഓപ്പർച്യൂണിറ്റി ഇവർക്കും ഉണ്ട് ഇനി. ഓക്കെ, സോ ഇങ്ങനെയും നമുക്ക് 10 lakh ടേൺ ഓവർ എത്താമെന്ന് കാണിക്കുകയാണ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീം. ഓക്കെ, ഇങ്ങനെ എത്തുമ്പോൾ യുവർ കോൾഡ് എസ് എ 21%. ഓക്കെ, കമ്പനി വിൽ റെക്കഗ്നൈസ് യു ആസ് എ സിൽവർ പ്രൊഡ്യൂസർ. ഇത് നിങ്ങൾ 3 months ചെയ്യുമ്പോൾ യു കോൾഡ് എസ് എ ഗോൾഡ് പ്രൊഡ്യൂസർ, 6 months ചെയ്യുമ്പോൾ യു കോൾഡ് എസ് എ പ്ലാറ്റിനം ഡയറക്റ്റ്, ഒരു ഇയർ മൊത്തം 12 months ചെയ്യുമ്പോൾ യു കോൾഡ് എസ് എ ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം. ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം കിട്ടും മുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാ കൊല്ലവും ഒരു അമേസിംഗ് ഫോറിൻ ട്രിപ്പ് കിട്ടും. 5-star+ ഹോട്ടലിലായിരിക്കും സ്റ്റേ. ഓൾ എക്സ്പെൻസ് പെയ്ഡ് ആയിരിക്കും. കമ്പനി വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ എക്സ്പെൻസ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസ്, അക്കോമഡേഷൻ, നിങ്ങൾക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്യാനുള്ള പൈസ കൂടി കമ്പനി തരും. ഓക്കെ, സോ ഇറ്റ്സ് ലിറ്ററലി ഓൾ എക്സ്പെൻസ് പെയ്ഡ്. അപ്രോക്സിമേറ്റ്ലി 1 week ആയിരിക്കും ടു അമേസിംഗ് ലൊക്കേഷൻസ്. നിങ്ങൾക്ക് അറിയാം, ഈ അപ്കമിംഗ് ആയിട്ടുള്ള ട്രിപ്സിന്റെ ഒക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോയിട്ടുള്ള ട്രിപ്സിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഓൾ റൈറ്റ്, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ തന്നെ 3 separate ഓർഗനൈസേഷൻസ് പ്ലാറ്റിനമോ അതിന് മുകളിലേക്ക് പോകുമ്പോൾ യുവർ കോളേജ് എമറൽഡ്, 6 separate ഓർഗനൈസേഷൻസ് പ്ലാറ്റിനം ആകുമ്പോൾ യുവർ കോളേജ് ഡയമണ്ട്. ഇതിന് മുകളിലേക്ക് ഒരുപാട് ലെവൽസ് ഉണ്ട്. ഇപ്പൊ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പേടിക്കണ്ട, ഓവർ പീരിയഡ് ഓഫ് ടൈം യു ലേൺ ഇറ്റ്. ഓക്കെ, നൗ Amway is a very fair business. അതായത് നമ്മൾ ആര് ആദ്യം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ആദ്യം സക്സസ്ഫുൾ ആവും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എത്ര ആൾക്കാരെ ഈ ബിസിനസ്സിലൂടെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഇവിടെ മാറ്റർ ചെയ്യുന്നുള്ളൂ. ഞാൻ 2 ആൾക്കാരെ സക്സസ്ഫുൾ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പക്ഷെ 3 ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ യു വിൽ ബി മോർ സക്സസ്ഫുൾ ദാൻ ഐ ആം. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ ഫെയർ ബിസിനസ്. ഓക്കെ, ആദ്യം വരുന്ന ആൾക്ക് സക്സസ്ഫുൾ ആവാം ആദ്യം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഓൺലി ഡിപെൻഡ്സ് ഓൺ ഹൗ ബാഡ് യു വോണ്ട് ടു ബിൽഡ് ദിസ് ബിസിനസ്. ഓൾറൈറ്റ്,
ഈ ലീഡേഴ്സിനൊക്കെ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ലീഡേഴ്സിനൊക്കെ ഇവരൊക്കെ സക്സസ്ഫുൾ ആയത് ഈ ബിസിനസ് വഴിയാണ്. ഇവരൊക്കെ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ ബാങ്കേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്, നൊബേൽ പ്രൈസ് നോമിനി ഉണ്ട്, ഓൾറൈറ്റ് എം ബി എ ഗ്രാജുവേറ്റ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്. സോ വാട്ട് ഐ ആം ട്രൈയിങ് ടു ടെൽ യു ഈസ് ദാറ്റ് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരും, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് കൂടി സക്സസ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇവിടെ നിങ്ങൾക്ക് ആംബി എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ കമ്പനി ഉണ്ട്, നിങ്ങളുടെ ലീഗൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടും പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ തരാനും എല്ലാത്തിനും വേണ്ടി ആംബി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഗ്രിഡ് വേൾഡ് വൈഡ് എന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അവർ നിങ്ങളെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഒരു ലീഡേഴ്സിന്റെ ഒരു കൊളോസിയം ഓഫ് ലീഡേഴ്സ് ആണ്. ദേ ടീച്ച് യു ഹൗ ടു ബിൽഡ് എ ബിസിനസ് സിസ്റ്റമാറ്റിക്കലി. And you have your mentors. Okay. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാര്, ഓക്കെ, അവർ നിങ്ങളെ എങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യും ഈ ബിസിനസ്സിൽ. ഓക്കെ, ഇത് നിങ്ങളുടെ സപ്പോർട്ട് ടീമാണ്, നിങ്ങൾക്കൊരു ഹോൾ ടീം ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ. സോ ദേർസ് നോ വേ യു വിൽ ഗോ റോങ് ഇൻ ദിസ് ബിസിനസ്. ഓക്കെ, സോഴ്സസ് ഓഫ് എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ബിസിനസിനെ പറ്റിയിട്ടും സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒക്കെ എഡ്യൂക്കേഷൻ കിട്ടാമെന്ന് നോക്കാം. നിങ്ങൾക്ക് പല സക്സസ് സ്റ്റോറീസും ഒരുപാട് ലീഡേഴ്സ് എങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ളതിനുള്ള എഡ്യൂക്കേഷൻ വീഡിയോസും അവരുടെ സ്റ്റോറീസും ഒക്കെ നിങ്ങൾക്ക് vision100cam.com അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതേ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലൈവ് ഇവന്റ്സും കാണാൻ പറ്റും, നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, എഡ്യൂക്കേഷൻ ഓഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിഫൈ പോഡ്കാസ്റ്റ് ആയിട്ട്, നിങ്ങൾക്ക് വിഷൻ 100 എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ബുക്സ് കിട്ടും, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് തരുന്ന ബുക്സ് ഉണ്ട്. നിങ്ങളുടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർ, നിങ്ങളെ നിങ്ങളെ മെന്റർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും ബുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സെഷൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരും, പ്രോഡക്ട് ട്രെയിനിങ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരും. ആംബി ലേണിംഗ് അക്കാഡമി നിങ്ങൾക്ക് വെബ്സൈറ്റിന് ആംബിയുടെ വെബ്സൈറ്റിന് അവൈലബിൾ ആണ്. സോ ഇങ്ങനത്തെ ഒരുപാട് സോഴ്സസ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടും. ഓക്കെ, ആൻഡ് യു ഓൾസോ ഗെറ്റ് മെന്റർഷിപ്പ്. ഞാൻ സാധാരണഗതിയിൽ ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, ഞാൻ ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ ആഗ്രഹം ഷീമാട്ടിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഓണർ എനിക്ക് വന്നിട്ട് പറഞ്ഞു തന്നിട്ട് ഒരു ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആവും അല്ലെ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ് എൻ അപ്പോയിന്റ്മെന്റ്? എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ തന്നെ അവരെനിക്ക് പറഞ്ഞു തരുമെന്ന് തോന്നുന്നുണ്ടോ എങ്ങനെ സക്സസ്ഫുൾ ആവാം എന്നുള്ളത് പറഞ്ഞു തരുമോ? ഇല്ല, അവരുടെ കുറ്റമല്ല. കാരണം ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ട്രേഡ് സീക്രട്സ് ഞാൻ എടുത്ത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ അവർക്കൊരു കോമ്പറ്റീഷൻ ആവും അല്ലെ, അത് അവർക്ക് ആവശ്യമില്ല. സോ പുറത്ത് ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് വേൾഡ് അല്ലെ, ആരും ആർക്കും പറഞ്ഞു കൊടുക്കില്ല എങ്ങനെ സക്സസ്ഫുൾ ആവാം എന്നുള്ളത്. അതുകൊണ്ടാണ് പല ബിസിനസ്സുകളും തുടങ്ങിയ പാടുന്നത് നിർത്തിപ്പോകുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ യു ഗെറ്റ് മെന്റർഷിപ്പ്. ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു തരും. നിങ്ങൾ ഫ്രണ്ടിൽ കണ്ട് സുമീത്തൻ താനിയ ബഹാദുർ ആണ്. ദേ ആർ എ വെരി സക്സസ്ഫുൾ കപ്പിൾ. താനിയ ഫ്രം യുക്രൈൻ, സുമീത് ഫ്രം ഇന്ത്യ. ആൻഡ് അവര് യു എസ് ൽ വെച്ച് ബിസിനസ് ബിൽഡ് ചെയ്തു, അവർ അവിടുന്ന് മാരി ചെയ്തു. ദേ വാസ് സോ സക്സസ്ഫുൾ ഇൻ ദ ബിസിനസ് ദാറ്റ് അവർ യു എസ് ൽ വെച്ചിട്ട് അവരുടെ വലിയ ആ സിറ്റിസൺഷിപ്പും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വലിയ ജോബ്, യുനോ, സുമീത് വാസ് എ സിഇഒ ഓഫ് എ ബിഗ് കമ്പനി, ഹി ഗാവ് അപ്പ് ഓൺ ദാറ്റ് ജസ്റ്റ് ടു കം ടു ഇന്ത്യ ആൻഡ് ബിൽഡ് എ ബിസിനസ്. ഓക്കെ, സോ ഇങ്ങനത്തെ ലീഡേഴ്സ് ആണ് നമുക്ക് ഇവിടെ മെന്ററി തരുന്നത് എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, കമ്പനിയുടെയും ഇൻഡസ്ട്രിയുടെയും ഫ്യൂച്ചർ നോക്കാം. 1998 ആണ് ആംബി ഇന്ത്യയിൽ വന്നത്. അപ്പം ആംബിയുടെ ടേൺ ഓവർ വാസ് 100 crore, 6 products വെച്ചിട്ട്. 2019 150+ products വന്നു, 2000 crore ആയി ടേൺ ഓവർ. 2030 ആയപ്പം 400+ products ആൻഡ് ടൈപ്സ് വന്നു. അപ്പം അവരും ഓക്കെ, അപ്പൊ കെ യു ഗെസ് ദ ടേൺ ഓവർ ഓഫ് ആംബി? ഇറ്റ് വിൽ ബി ഹ്യൂജ്. കാരണം ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് കെ പി എൻ ജി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓഡിറ്റിംഗ് ഫേംസ്, ഇവർ തമ്മിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ പ്രെഡിക്ട് ചെയ്തത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വിൽ ഗോ അപ് ടു 64,500 crores ബൈ 2025. ആൻഡ് ആംബിയുടെ ഇന്ത്യ സിഇഒ അൻഷു ബുദ്ധരാജ ടോൾഡ് എക്കണോമിക് ടൈംസ് ദാറ്റ് ആംബി വിൽ ഗോ അപ് ടു 6,000 crores ബൈ 2025. അത് 2025 കേട്ടോ, 2030 ആകുമ്പോഴേക്കും അതിനും ഒരുപാട് മടങ്ങ് കൂടും. ആൻഡ് നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആംബി അത് അച്ചീവ് ചെയ്യും. നമ്മളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടേക്ക് എ വൈസ് ഡിസിഷൻ. ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ, ഒന്നുകൂടെ പറയുകയാണ്, കമ്മിങ് ബാക്ക് ടു സ്ക്വയർ വൺ, വാട്ട് ഇസ് യുവർ ഡ്രീം? നിങ്ങളുടെ ഡ്രീം എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എത്ര ചെറുതും ആവാം, എത്ര വലുതും ആവാം, എന്ത് സ്പെസിഫിക്കും ആവാം, എന്ത് ബിസാർ ഡ്രീമും ആവാം, അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾക്കൊരു റീസൺ ഉണ്ടാവണം. ഓക്കെ, സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ജോലിയിലൊക്കെയാണെങ്കിൽ നമുക്കൊരു ബോസ് ഉണ്ട് അല്ലെ, നെഗറ്റീവ് മോട്ടിവേഷൻ ആണെങ്കിലും നമുക്ക് ബോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബോസിന്റെ വായിലേക്കും ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി അല്ലെ. ഇവിടെ പക്ഷെ ബോസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും ആൻസറബിൾ അല്ല. പക്ഷെ അതേസമയം നിങ്ങൾക്കൊരു സ്ട്രോങ് ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോസിന്റെ ഒന്നും ആവശ്യം വരില്ല, അത് അച്ചീവ് ചെയ്തേ മതിയാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ബിസിനസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും.
ഓക്കെ സോ ഐ ഓൾവേസ് ഇറ്റ്സ് നോട്ട് എ ബോസ് ഡ്രിവൺ ബിസിനസ് ഇറ്റ്സ് എ ഡ്രീം ഡ്രിവൺ ബിസിനസ് ഡ്രീം ഡ്രിവൺ ബിസിനസ് ആണ് നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ നിങ്ങളെ വൈ ഐഡന്റിഫൈ ചെയ്യാം നിങ്ങൾ ബിഫോർ യു കം കം ടു എ ഡിസിഷൻ നിങ്ങൾ കുറച്ച് നിങ്ങൾ ഡീല് ഉറപ്പിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു മേക്ക് സം സിംപിൾ ആൻഡ് ഈസി കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാരുടെ അടുത്ത് കുറച്ച് സിംപിൾ ആൻഡ് ഈസി കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് കാരണം അവരാണ് നിങ്ങളൊരു ആംബിഷ്യസ് ആണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയത് അവരല്ലേ നിങ്ങൾ യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് മോർ എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തു സോ അവരുടെ നിങ്ങൾ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് കൊടുക്കണം ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒരു 2 hours a ഡേ അല്ലെങ്കിൽ ഒരു 10 to 15 hours a വീക്ക് എങ്കിലും ഈ ബിസിനസ് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക ഓക്കെ കോ ക്രിയേറ്റിംഗ് ബ്രാൻഡ് ലോയൽറ്റി ബൈ യൂസിംഗ് ദ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബ്രാൻഡ് ലോയൽ ആവുക സ്റ്റാർട്ട് യൂസിംഗ് ദ പ്രോഡക്ട്സ് സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ഓൾ ദ പ്രോഡക്ട്സ് ഓക്കെ നിങ്ങളൊരു ബ്രാൻഡ് അംബാസഡർ ആവുക ഈ കമ്പനിയുടെ ഓക്കെ ലേണിംഗ് ഹൗ ടു ക്രിയേറ്റ് ക്ലയൻസ് ത്രൂ സിസ്റ്റമാറ്റിക് റീറ്റെയിലിംഗ് ആൻഡ് ലേണിംഗ് ഹൗ ടു ബിൽഡ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഡർ എക്സലേഴ്സ് എങ്ങനെ കസ്റ്റമേഴ്സിനെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും എങ്ങനെ ബിസിനസ് ഓണേഴ്സിനെ അംബിഷ്യസ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾ പഠിക്കുക ഓക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വില്ലിംഗ്നെസ് ടു അസോസിയേറ്റ് ആൻഡ് ലേൺ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ പാർട്ടാവാനും അതുപോലെ തന്നെ അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക ബി വില്ലിംഗ് ഫോർ ദാറ്റ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾ കുറച്ച് ഈസി കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞത് ആൻഡ് ഫൈനലി വെൽക്കം ടു അ ഫാമിലി ഓഫ് ലീഡേഴ്സ് ഓൾ റൈറ്റ് സോ ദിസ് ഇസ് ഓൾ അബൌട്ട്